ബാഴ്സലോണയെ തകർത്ത് സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടം സ്വന്തമാക്കി റയൽ മാഡ്രിഡ്. സൂപ്പർ കപ്പ് എൽ ക്ലാസിക്കോയിൽ ഒന്നിനെതിരെ 4 ഗോളുകളുടെ ഗംഭീര വിജയമാണ് റയൽ മാഡ്രിഡ് നേടിയത്. ഹാട്രിക് ഗോളുമായി വിനീഷ്യസ് ജൂനിയറാണ് ബാഴ്സയുടെ കഥ കഴിച്ചത്. മത്സരം ആരംഭിച്ച് 10 മിനിറ്റുകൾക്കകം തന്നെ റയൽ മാഡ്രിഡ് 2 ഗോളുകൾക്ക് മുന്നിലെത്തി. 7ാം മിനിറ്റിൽ ബെല്ലിംഗ്ഹാമിൻ്റെ ഡിഫൻസീവ് സ്പ്ലിറ്റിംഗ് പാസിൽ നിന്ന് പന്തുമായി കുതിച്ച വിനീഷ്യസ് ബാഴ്സ കീപ്പറെയും ഡ്രിബിൾ ചെയ്ത് പന്ത് വലയിലെത്തിച്ചു. പിന്നാലെ റോഡ്രിഗോയുടെ അസിസ്റ്റിൽ വിനീഷ്യസ് 2ാം ഗോളും നേടി. 33ാം മിനിറ്റിൽ ഒരു മികച്ച വോളിയിലൂടെ ഗോൾ നേടി ലെവൻഡോസ്കി ബാഴ്സയ്ക്ക് പ്രതീക്ഷ നൽകി. എന്നാൽ 39ാം മിനിറ്റിൽ വിനീഷ്യസിനെ ബോക്സിൽ ഫൗൾ ചെയ്ത് ബാഴ്സ പെനാൽറ്റി വഴങ്ങി. കിക്കെടുത്ത വിനീഷ്യസ് തൻ്റെ ഹാട്രിക് പൂർത്തിയാക്കി. വിനീഷ്യസിൻ്റെ ആദ്യ എൽ ക്ലാസിക്കോ ഹാട്രിക് ആയിരുന്നു ഇത്. 2ാം പകുതിയിലും റയൽ ആധിപത്യം തുടർന്നു. 64ാം മിനിറ്റിൽ റോഡ്രിഗോയിലൂടെ റയൽ 4ാം ഗോളും നേടി വിജയമുറപ്പിച്ചു. 71ാം മിനിറ്റിൽ റൊണാൾഡോ അറോഹോ ചുവപ്പ് കാർഡ് കണ്ടതോടെ ബാഴ്സലോണ 10 പേരായി ചുരുങ്ങി. മത്സരത്തിന് കണക്കുകളിലേക്ക് വന്നാൽ 58% സമയവും പന്ത് കൈവശം വെച്ച് കളിച്ചത് ബാഴ്സലോണയായിരുന്നു. 12ഓളം ഷോട്ടുകളാണ് ബാഴ്സലോണ തൊടുത്തത്. 7 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 614 പാസുകൾ 90% കൃത്യതയോടെ ബാഴ്സ പൂർത്തിയാക്കി. 18 ഷോട്ടുകളാണ് റയൽ മാഡ്രിഡ് തൊടുത്തത്. 9 എണ്ണം ഷോട്ട് ഓൺ ടാർഗറ്റ്. 465 പാസുകൾ 90% കൃത്യതയോടെ റയൽ മാഡ്രിഡ് പൂർത്തിയാക്കി. 13ാം സ്പാനിഷ് സൂപ്പർ കപ്പ് കിരീടമാണ് റയൽ ഇന്ന് സ്വന്തമാക്കിയത്. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.